ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അച്ചുസ് ടോക്കീസ്. പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ ഹെയർ കട്ട് ഡേ ആണ്. ഇത് ഭയങ്കരമായിട്ട് പ്രീ പ്ലാൻ ചെയ്തൊരു ഹെയർ കട്ടല്ല കേട്ടോ. പൊതുവേ ഞാൻ ഹെയർ കട്ടിന് പോകുമ്പോൾ കുറേ ആലോചിച്ച് എങ്ങനെയൊക്കെ വെട്ടണം എന്നൊക്കെ ആലോചിച്ച് അങ്ങനെയാണ് ഞാൻ പോവാറ്. ഇപ്പം ഞാൻ കൃത്യം ഒരു വർഷമായി, ലാസ്റ്റ് ടൈം മുടി വെട്ടിയത് യു എയിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അപ്പം ഒരു വർഷത്തിന് ശേഷം ഞാൻ മുടി വെട്ടുന്നത്. അപ്പം ഞാൻ അങ്ങനെ അത്ര പ്ലാൻഡൊന്നും ആയിട്ടൊന്നും അല്ല പോയത്. എങ്ങനെയാലും മുടി ഒന്ന് വെട്ടി ഷോർട്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പോയത്. എനിക്കാണെങ്കിൽ മുടി ഒത്തിരി നീളുന്നത് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കുടുക്ക് കെട്ടും, അത് കളയാ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ വേ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും അവിടുത്തെ വെള്ളം കൊണ്ട് ഒത്തിരി മുടി പൊഴിഞ്ഞു പോവും. സോ അതുകൊണ്ട് ഞാൻ വേച്ചു നാട്ടിൽ നിന്ന് ഏതായാലും ഒന്ന് വെട്ടി ഷോർട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ ഞാൻ കൻവി സലൂണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന കട്ട് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ അപ്പം ഞാൻ ഓൾറെഡി പ്ലാൻഡ് അല്ല ഞാൻ ഓൾറെഡി. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യാറ് ലെയർ കട്ടാണ്. ഞാൻ ഇതുവരെ ചെയ്തേക്കുന്നത് ലെയർ കട്ട് മാത്രമാണ്. വേറെ ഒരു ഹെയർ സ്റ്റൈലും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് എ സ്റ്റെപ്പ് കട്ട് ടുഡേ. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയിരുന്നത്. മീൻസ് സ്റ്റെപ്പ് കട്ടാണ് ചെയ്യുന്നത്. മുടി ഒത്തിരി പോകുമ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമാണ്. ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എപ്പോഴും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ എപ്പോഴും പോകുമ്പോൾ ഹെയർ ഷോർട്ടാക്കണം എന്ന് വെച്ചിട്ട് പോയാലും ദ മൊമെൻ്റ് ഐ റീച്ച് ദർ അപ്പം തോന്നും ലെങ്ത് സെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി മേലോട്ടുള്ള ഹെയർ മാത്രം കട്ട് ഷോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. യൂഷ്വലി ഞാൻ മുടി വെട്ടുന്നത് വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല, എസ്പെഷ്യലി മൈ ഹസ്ബൻഡ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളെൻ്റെ ലാസ്റ്റ് വീഡിയോ മൈ ഹസ്ബൻഡ്സ് റിയാക്ഷൻ ഞാൻ സർപ്രൈസ് കൊടുത്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. സോ യൂഷ്വലി പുള്ളിക്കാരന് ഇഷ്ടമല്ല, കളർ ചെയ്യുന്നത് അതൊക്കെ ഓക്കെയാണ്, ബട്ട് മുടി വെട്ടുന്നത് അത്ര ഇഷ്ടമല്ല. വീട്ടിലായാലും അമ്മമാർക്കായാലും ഇഷ്ടമൊന്നുമല്ല. ബട്ട് ഇപ്പം എൻ്റെ ഒരു കംഫർട്ട് ആലോചിച്ചിട്ടാണ് അവർ ഓക്കെ പറഞ്ഞത്. ആക്ച്വലി മുടി വെട്ടിക്കോന്ന് ഹസ്ബൻഡായാലും പുള്ളി ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ പുള്ളി ഹി അണ്ടർസ്റ്റാൻഡ്സ് മീ അലോട്ട്. അപ്പം മുടി നോക്കാൻ ഇച്ചിരി പാടുന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, ഒത്തിരി ലെങ്ത് കുറയ്ക്കരുത്, എന്നാലും വെട്ടിക്കോ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെ ഞങ്ങൾ മൂന്ന് കൽപ്പിച്ച് മുടി അങ്ങ് വെട്ടാൻ വന്നേ.
മുടി വിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് മുടി ഇച്ചിരി കൂടി ഷോർട്ട് ആക്കായിരുന്നു. കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി കൂടി എളുപ്പമായി തോന്നി. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഷോർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് പോയാലും ഞാൻ അവിടെ ചെന്നുമ്പോൾ മുടി പോകുമ്പോൾ എനിക്ക് വിഷമമാകുമ്പം ഓട്ടോമാറ്റിക്കലി ഞാൻ പറയും വേണ്ട കുറച്ച് നീളം കുറച്ചാൽ മതി അങ്ങനെ പറയും. ബട്ട് എനിക്ക് കണ്ടപ്പോൾ തോന്നി കുറച്ചും കൂടി ഷോർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ടൈം ആവട്ടെ. പിന്നെ ഹെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് സെറ്റ് ചെയ്തുകൊണ്ട് ഇച്ചിരി കേളി ആക്കിയിട്ടുണ്ടായിരുന്നു താഴത്ത്. എനിക്ക് കേളി ഹെയർ അത്ര ഇഷ്ടമല്ല. എൻ്റെ ആക്ച്വൽ മുടീൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വേവി ടൈപ്പാണ്. എനിക്ക് എൻ്റെ വേവി ടൈപ്പാണ്. എനിക്ക് സ്ട്രെയിറ്റ് ഹെയറും അത്ര ഇഷ്ടമല്ല, കേളി ഹെയറും ഇഷ്ടമല്ല. ഒരു മിഡ് ലെവലിലെ ഹെയർ തന്നെ എനിക്കിഷ്ടം, വേവി സ്ട്രക്ചറുള്ള ഹെയർ എനിക്കിഷ്ടം. അപ്പോൾ അവിടുന്ന് സെറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ വീട്ടിൽ വന്ന് ഞാൻ കോംബ് ചെയ്തിട്ടുള്ള എൻ്റെ വേവി സ്ട്രക്ചറിലാണ് എനിക്ക് ഈ ഹെയർ കട്ട് കാണാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്താ പറയുക, കുറച്ച് പേര് എൻ്റെ അടുത്ത് ലൈക്ക് ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ ഭയങ്കര മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് എണ്ണ തേച്ച് താല തേച്ച് അങ്ങനെയൊക്കെ കുളിക്കുന്ന ഒരാളായിരുന്നു, ഡെയിലി കുളിക്കുന്ന ഒരാളായിരുന്നു തല. അപ്പം ഇച്ചിരി എപ്പോഴും ഓയിലി ഹെയർ ആയിരിക്കും എൻ്റെത്, ഡാർക്ക് ഹെയർ ആയിരിക്കും, കറുപ്പ് നല്ല കറുപ്പ് കളറ് മുടിയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ പുറത്തോട്ട് പോയേ പിന്നെ വീക്ക്ലി വൺസ് ഒക്കെ ഞാൻ കുളിക്കാൻ തുടങ്ങി കുളിക്കുന്നുള്ളായിരുന്നുള്ളൂ. സോ അപ്പം തന്നെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറി. എനിക്ക് ഈ ടെക്സ്ചർ, ഇപ്പോൾ ഉള്ള ടെക്സ്ചറാണ് എനിക്കിഷ്ടം. മുന്നേ ഉള്ള എൻ്റെ മുടീൻ്റെ ടെക്സ്ചർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ പിന്നെ കുറേ അടുത്ത് ഞാൻ കുറേ ആൾക്കാരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴൊക്കെ എല്ലാവരും പറയുന്നത് വൺസ് ഇൻ എ വീക്കിൽ മാത്രമേ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അത് പ്രാക്ടീസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. നമ്മൾ വൺസ് ഇൻ എ വീക്ക് മുടി കഴുകുന്നത് തന്നെയാണ് നമ്മളെ മുടിക്ക് നല്ലത്. ആൻഡ് യൂസ് എ ഗുഡ് ഹെയർ സീറം, ഒരു നല്ല ഹെയർ സീറം യൂസ് ചെയ്യാം. പിന്നെ വൺസ് നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ എണ്ണ തേച്ച് ഷാംപൂ ചെയ്ത് കളയാം. ഡോണ്ട് കീപ് ഓയിൽ ഇൻ യുവർ ഹെയർ. ഓയിൽ ഇപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. മുന്നേ ഒക്കെ ഞാൻ നല്ലപോലെ യൂസ് ചെയ്യുന്നതാണ്, ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഐ ഡോണ്ട് യൂസ് ഈ കാച്ചി എണ്ണയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. കാച്ചി എണ്ണ തേച്ച് കഴിയുമ്പോൾ മുടി കൂടുതൽ പൊരിയുന്ന ഒരു ഫീലാണ്. എനിക്ക് ഞാൻ പണ്ട് തൊട്ടേ നാട്ടിലുണ്ടാകുന്ന സമയത്തായാലും എപ്പോഴായാലും ഞാൻ പാരഷൂട്ടിൻ്റെ നോർമൽ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് പാരഷൂട്ടിന് തന്നെ നമ്മുടെ ഇതൊക്കെ വരുന്നില്ലേ സം ആയുർവേദിക്, അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. നോർമൽ പച്ച വെളിച്ചെണ്ണ നമ്മുടെ പാരഷൂട്ടിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും എപ്പോഴും എപ്പോഴും അതിൻ്റെ യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ആരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ദിസ് ഇസ് മീ അശ്വതി മിഥുൻ സൈനിങ് ഓഫ് ഫ്രം അച്ചസ് ടോക്കീസ്.